കേരള പോലീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സെമിനാർ സംഘടിപ്പിച്ചു. സ്ത്രീപക്ഷ നവകേരളവും പോലീസും എന്ന വിഷയത്തിലാണ് സെമിനാർ നടത്തിയത്. വെഞ്ഞാറമൂട് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. പക്ഷെ കേൾവിക്കാരായി പോലീസുകാരാകുന്നുള്ളത് എന്നായിരുന്നു പ്രതീക്ഷ. എന്തായാലും ഒരു മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ഭൂരിഭാഗം സന്നിഹിതരായിട്ടുള്ള ഈ സെമിനാറിൽ ഈ വിഷയത്തെ കുറിച്ച് അല്പം സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മറ്റൊരു മെഡിക്കൽ കോളേജിൽ ഒരു തുണിയിട്ട മറക്കി അപ്പുറത്തും ഇപ്പുറത്ത് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വേർതിരിച്ച് വിന്യസിച്ചുകൊണ്ടുള്ള സ്ത്രീ പദവിയെ കുറിച്ചുള്ള ചർച്ച, അല്ലെങ്കിൽ ലിംഗനീതിയെ കുറിച്ചുള്ള ചർച്ച മറ്റൊരു മെഡിക്കൽ കോളേജിൽ നടന്നത് എന്നുള്ള അങ്ങേയറ്റം നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം ഓർത്തുകൊണ്ട് തന്നെ ഈ വേദിയെ അഭിസംബോധന ചെയ്യാൻ അനുവദിക്കാം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ത്യൻ സമൂഹത്തിൽ നാനാമുഖമായിട്ടുള്ള ചൂഷണങ്ങളും വിവേചനങ്ങളും അസമത്വങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് സ്ത്രീകൾ ഈ 21-ാം നൂറ്റാണ്ടിലും അവരുടെ നിത്യജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തുറന്നു വീഴുന്ന സന്ദർഭം മുതൽ നീ സ്ത്രീയാണ്, രണ്ടാംഘട സാമൂഹ്യ പദവിക്ക് മാത്രം അവകാശമുള്ളവളാണ് എന്ന നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകളിലൂടെയാണ് ഒരു പെണ്ണിനെ ഇന്ത്യൻ സമൂഹത്തിൽ വളർന്നു വലുതാകുന്നത്. KPA വൈസ് പ്രസിഡന്റ് GP അഭിജിത്ത് അധ്യക്ഷനായി. തിരുവനന്തപുരം റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ആർ നിശാന്തിനി IPS വിഷയാവതരണം നടത്തി. വനിതാ സെമിനാർ സ്ത്രീപക്ഷ നവകേരളവും പോലീസും എന്നുള്ളതാണ്. പോലീസും പണ്ട് തന്നെ ഉണ്ട്, സ്ത്രീകളും പണ്ട് തന്നെ ഉണ്ട്. എന്നാലും ഇപ്പോഴും ഈ സ്ത്രീ ജെൻഡർ ഈക്വാലിറ്റി, പിന്നെ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ സംസാരിക്കുന്നത് എന്തുമാത്രം ഒരു ആവശ്യമാണോ എന്നുള്ളത് ഒരു വിലയിരുത്താനുള്ള ഒരു സമയമാണ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ. അതിന്റെ കാരണം സ്ത്രീ ശാക്തീകരണമായിട്ട് ഒരുപാട് ഒരുപാട് സ്കീംസും ഓരോരോ സർക്കാരുകളും ഓരോ കാര്യങ്ങളും ചെയ്തിട്ടും ഇപ്പോഴും അതിന് വളരെ ശക്തമായ രീതിയിൽ നമ്മൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എവിടെയാണ് എന്ന് നോക്കിയാൽ ഇതിനോടൊരു ഒരു കഴിഞ്ഞ മാർച്ച് 8-നാണല്ലോ സാധാരണ നമ്മൾ സ്ത്രീ ശാക്തീകരണം ഒക്കെ ചിന്തിക്കുന്നത്. ഇപ്പോ ഇച്ചിരി കൂടി വ്യത്യസ്തമായി ഒരു സീസൺ കഴിഞ്ഞിട്ടും നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ആ മാർച്ച് 8-നോട് എന്നോട് ഒരു പത്രക്കാരൻ എന്നോട് ചോദിച്ചതാണ്, ഇപ്രാവശ്യം ഞങ്ങൾ ഡിഫറെന്റ് ആയിട്ട് ഒരു സ്റ്റോറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ എവ്രി ടൈം വി തിങ്ക് ദാറ്റ് എക്കണോമിക് എംപവർമെന്റ് ബ്രിങ്സ് എംപവർമെന്റ് ഫോർ വിമൻ അല്ലേ. ഞാനിപ്പോ കോളേജിൽ പഠിക്കുമ്പോൾ ഇപ്പൊ 2000 അറൗണ്ട് 2000 സോ ആ ടൈമിലൊക്കെ ഇറ്റ് വാസ് ലൈക് എക്കണോമിക് എംപവർമെന്റ് റിയൽ എംപവർമെന്റ് ബ്രിങ്സ് ലോട്ട് ഓഫ് എംപവർമെന്റ് ഫോർ വിമൻ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അപ്പൊ എന്നോട് അവരുടെ ചോദ്യം, മാഡം യു ആർ നൗ പ്ലേസ്ഡ് എക്കണോമിക്കലി വെൽ, വാട്ട് യു തിങ്ക് നൗ, ഐ യു റിയലി ഫീലിംഗ് ദാറ്റ് യു ആർ ലിവിങ് യുവർ ലൈഫ് ഓർ കൻ യു റിയലി നിങ്ങളുടെ ഒരു ശമ്പളത്തിലുള്ള ഒരു ഭാഗം മാറ്റി വെച്ച് എനിക്ക് വേണ്ടി ഞാൻ ചെലവാക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ? എങ്ങനെയാണ് നിങ്ങൾ ഈ എക്കണോമിക് എംപവർമെന്റിന് നിങ്ങളുടെ ജീവിതത്തിൽ വിലയിരുത്തുന്നു എന്നാണ് എന്റെ ചോദ്യം. അപ്പോഴാണ് ശരിക്കും ഞാൻ ചിന്തിച്ചത്, ശരിക്കും നോക്കി ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എക്കണോമിക് എംപവർമെന്റ് ഒക്കെ ശരിയാണ്, പക്ഷെ അവരുടെ ചോദ്യം നിങ്ങൾ ഏതെങ്കിലും ഒരു ഗീതം നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് എന്റെ ശമ്പളത്തിൽ നിന്ന് മാറ്റണ്ടെന്ന് പറയാൻ ആളില്ല. അതുകൊണ്ട് എനിക്ക് മാറ്റി എന്റെ ശമ്പളം ഞാൻ എങ്ങനെ ഉപയോഗിച്ചാലും എനിക്ക് ചോദിക്കുന്നതിന് ആരുമില്ല. അതുകൊണ്ട് എനിക്ക് അത് മാറ്റി വയ്ക്കാനുള്ള ആവശ്യമില്ല. എന്നാൽ എന്റെ സ്വാതന്ത്ര്യം എന്റെ കയ്യിൽ തന്നെയാണ് എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അപ്പൊ എന്നാൽ എനിക്ക് അത് ചെലവാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഞാൻ അത് ചെലവാക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളോട് ഈ ഒരു സന്ദേശം എത്തിക്കുന്നതിനോടൊപ്പം നമ്മുടെ പാരന്റ്സിന്റെ
ഞങ്ങളുടെ ജാമേന്ദ്രി പോലീസ് വഴി ഒരുപാട് ഒരുപാട് അവയർനെസ് നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ റിലേറ്റഡ് ഇഷ്യൂസ് ഇപ്പോൾ നമുക്ക് കൂടുതൽ വർദ്ധിച്ചു വരുന്നത് ഈ ഓൺലൈൻ റിലേറ്റഡ് മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ഇഷ്യൂസ്, പിന്നെ ഒരു ഒരു അഡോളസെന്റ് ഇതൊക്കെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഒരുപാട് ഇഷ്യൂസ് അതിൽ നമുക്ക് അവയർനെസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ആക്റ്റീവായിട്ട് കേരള പോലീസിന്റെ ജനമൈത്രി പോലീസും അല്ലാതെ കുട്ടികളുടെ ആണെങ്കിൽ നമുക്ക് ചിൽഡ്രൻ പോലീസ് സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ തന്നെ കേരള പോലീസ് എടുത്തുണ്ട്. വേറെ ഒരു പോലീസ് എടുത്തുമില്ല ഈ സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ എന്ന് പറയുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി, കെ പി എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഷിജു റോബർട്ട്, വി സുനിൽകുമാർ, മാധ്യമപ്രവർത്തക നിലീന അത്തോളി, കെ എസ് ഔസേഫ്, വിനു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നടക്കാനിരിക്കുന്ന 36th സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത്. HP News, ആറ്റിങ്ങൽ.